നമസ്കാരം. അപ്പം എല്ലാവർക്കും മദേഴ്സ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഒരുപാട് ചോദിച്ച ഒരു വീഡിയോ ആയിരുന്നു ബേബി ബാത്തിൻ്റെ. ഏറെ പല പല വീഡിയോസ് ഇട്ടുകൊണ്ട് ഡിലേ ആയി പോയതാണ്. നമുക്ക് ആദ്യം ഇതുപോലെ വെള്ളവും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കണം. അപ്പം ഞാൻ രണ്ട് പാത്രത്തിലാണ് ഇങ്ങനെ വെള്ളം എടുത്ത് വെക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ആദ്യം കുളിപ്പിച്ച് ദേഹമെല്ലാം കഴുകി കഴിയുമ്പോഴേക്കും അത് മോശമാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് ഒന്നെങ്കിൽ അതിലേക്ക് തന്നെ വീണ്ടും അത് മറിച്ചിട്ട് അടുത്ത വെള്ളം ഒഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത പാത്രം നീക്കി വെച്ചിട്ട് ആ വെള്ളം ഉപയോഗിക്കുക. അങ്ങനെ രണ്ട് വെള്ളം എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ അതുപോലെ തന്നെ കുളിപ്പിക്കാനായിട്ട് ഇപ്പം ഞാൻ യൂസ് ചെയ്തേക്കുന്ന സോപ്പ് എന്ന് പറഞ്ഞാൽ സെബാമെഡിൻ്റെ ആണ്. അവൾക്ക് ഒരു മാസം കഴിഞ്ഞ ശേഷമാണ് ഞാൻ സോപ്പ് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ കുളിപ്പിക്കാനുള്ള ബാത്ത് ടബോ അല്ലെങ്കിൽ പാത്രമോ എന്താന്ന് വെച്ചാൽ അത്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഞാനിവളെ ഈ ചെറിയ ബാത്ത് ടബിലാണ് കുളിപ്പിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് നാളത്തേക്കേ ഉള്ളൂ. കുറച്ചും കൂടെ വലുതായി കഴിയുമ്പോൾ ഞാൻ അവൾക്ക് ബേസൻ വെച്ചിട്ടാണ് കുളിപ്പിക്കുന്നത്. അപ്പോൾ ചൂടൊക്കെ നമ്മൾ പാകത്തിന് നോക്കണം കേട്ടോ. നമ്മുടെ കയ്യിലെ ഉള്ളം കൈ, അതായത് നമ്മുടെ കൈയുടെ അകത്തെ ഭാഗത്ത് വെള്ളം ഒഴിച്ച് നോക്കിയിട്ടാണ് ചൂട് നോക്കേണ്ടത്. ഒരുപാട് ചൂടിൽ ഒരിക്കലും കുഞ്ഞുങ്ങളെ കുളിപ്പിക്കരുത്. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചൂട് മാത്രമേ എടുക്കാവുള്ളൂ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനായിട്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് നേരം കുട്ടികളെ കുളിപ്പിച്ചുകൊണ്ട് കിടത്തിക്കൊണ്ടിരിക്കരുത്. എപ്പോഴും തല അവസാനം നനയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഇങ്ങനെ കിടത്തിയിട്ട്, ഇതിലൊക്കെ ആകുമ്പോൾ കിടത്തിയിട്ട് കുളിപ്പിക്കാൻ നമുക്ക് കുറച്ച് എളുപ്പമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ തറ കിടത്തിയിട്ട് കുളിപ്പിക്കുമ്പോൾ ഉള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ തല എപ്പോഴും നനഞ്ഞു തന്നെയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ പൊക്കി കിടത്താൻ പറ്റുന്ന ഒരു ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് തല നനയില്ല കുഞ്ഞുങ്ങളുടെ. അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട്. അപ്പം ഇനി നമുക്ക് കുളിപ്പിക്കുന്നത് പെട്ടെന്ന് കുളിപ്പിച്ചെടുക്കും കേട്ടോ. നമ്മൾ ഒരുപാട് സമയമൊന്നുമില്ല. ഏറ്റവും കൂടി ഇപ്പോൾ ഒരു 3 മിനിറ്റൊക്കെ മതി കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനായിട്ട്. അതിൽ കൂടുതൽ ഒന്നും ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, അവരുടെ ദേഹത്ത് ചെളിയൊന്നുമില്ല. നമ്മൾ ചെറുതായിട്ട് വേർപ്പോ അല്ലെങ്കിൽ വേറെ പൊടിയോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് മാത്രമേ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കേണ്ടതുള്ളൂ. പിന്നെ പാൽ വീണതും അതൊക്കെ മെയിനായിട്ട് ഉണ്ടാവുള്ളൂല്ലോ. അപ്പോൾ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുമ്പോൾ നമ്മൾ ഒരുപാട് സോപ്പ് വാരിക്കോരി തേച്ച് പതപ്പിക്കാതിരിക്കുക. കുറച്ച് സോപ്പ് തേച്ച് കൊടുത്ത് തേച്ചാൽ മതി. ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കഴുകി പോകാൻ പാകത്തിനുള്ള സോപ്പ് മാത്രം. പിന്നെ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഒത്തിരി ഓയിൽ കോരി ഒഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് സോപ്പ് തേച്ച് അത് കഴുകി കളയുക തന്നെ വേണം. ഓയിൽ ദേഹത്ത് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരുപാട് ഓയിൽ ഇരുന്ന് കഴിഞ്ഞാൽ കുരു വരാനായിട്ടുള്ള നല്ല സാധ്യതയുണ്ട്. അതുപോലെ കുരു ഉണ്ട് ഓൾറെഡി കുഞ്ഞിൻ്റെ ദേഹത്തെങ്കിൽ, നിങ്ങൾ ഓയിൽ ഒത്തിരി തേക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സോപ്പിട്ട് നല്ലപോലെ കഴുകി കളയണം. അല്ല, ഇതുപോലെ കുറച്ച് ഓയിലാണ് തേക്കുന്നുള്ളൂങ്കിൽ കുറച്ച് സോപ്പും ഇട്ടാൽ മതി നമ്മൾ. അപ്പം ഫുള്ളായിട്ട് സ്കിന്നിൽ നിന്ന് ആ ഓയിൽ കഴുകി പോവാതെ ഒരു ചെറിയ രീതിയിൽ ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് നമുക്ക് കിട്ടും കുളിപ്പിച്ചെടുത്ത് കഴിയുമ്പോഴേക്കും.